നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് പൂയൻ നക്ഷത്രമാണ് പൊയനക്ഷത്രം ശുഭനക്ഷത്രമാണ് അപ്പോൾ ശുഭനക്ഷത്രമാണ് പക്ഷേ ഇന്നത്തെ ആഴ്ച ചൊവ്വാഴ്ചയാണ് ചൊവ്വ പൊതുവെ ശുഭ ദിവസമല്ല എടുക്കുമ്പോൾ ശുഭ ആഴ്ച അല്ല ചൊവ്വാഴ്ച ചൊവ്വയെ നമുക്ക് വളരെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോയില്ലെങ്കിൽ ഇന്ന് നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് ഇപ്പോൾ ചൊവ്വ അഗ്നികാരകനാണ് അഗ്നികാരകൻ എന്ന് പറഞ്ഞാൽ പൊള്ളലേക്കാം അതുപോലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കണം യന്ത്ര സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കണം കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ അതുപോലെ കേസ് വഴക്കുകൾ ഉണ്ടാക്കുക ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുക ഒക്കെ വരാനുള്ള സാധ്യത ഈ ഒരു വാർഷിക ഫലത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് എന്തു ചെയ്യണം നമ്മൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ ശ്രദ്ധയോടു കൂടി പോകണം അതിനൊപ്പം തന്നെ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസത്തിൽ നമുക്കത് ബാധിക്കാതിരിക്കാൻ വേണ്ടി മുരിക ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോവുകയും ഭഗവാന് കൂവളമാല അതുപോലെ ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തുക അതുപോലെ നമുക്കിപ്പം പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൈവാക്കിന് അമ്പലമൊന്നും ഉണ്ടാവണമെന്നില്ല ആരെങ്കിലും അയച്ചെങ്കിലും പരിഹാരം ചെയ്യുക ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അർച്ചന ചെയ്ത് പോകുന്നത് നന്നായിരിക്കും മുരുകന് അതുപോലെ ദേവീക്ഷേത്രത്തിൽ കുങ്കുമ അർച്ചന നടത്തുക കട്ടിപ്പായസം നടത്തുക ദേവിക്ക് ചുവന്ന പട്ട് നടക്കി വയ്ക്കുക ഇതൊക്കെ നമ്മളെ ദോഷം കുറയുന്നതിന് സഹായിക്കും ഇന്ന് നമുക്ക് സുപ്രധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യാ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നല്ലത് ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് വരികയാണെങ്കിൽ അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം പതിനൊന്ന് മണി അമ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തി പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാം ആകിലും നമ്മളിതിന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ബൈ ചാൻസ് കഴിഞ്ഞില്ലെങ്കിൽ ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഇന്നത്തെ രാവുകാല സമയവും ഗുളികകാലവും കാലത്തിനും ശ്രദ്ധിക്കണം കാരണം അപകട അപകടസന്ധിയേറിയ കാലഘട്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഓരോ ശുഭകാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് രാവുകാലം നോക്കി യാത്ര ചെയ്യാം രാവുകാല സമയം മൂന്ന് മണി ഇരുപത്താറ് മിനിറ്റ് തൊട്ട് അഞ്ചു മണി ഒരു മിനിറ്റ് വരെയാണ് അപ്പോൾ കളണ്ടറിൽ ഇട്ടിരിക്കുന്നത് മൂന്ന് തൊട്ട് നാല് മുപ്പത് വരെയെന്നാണ് മണി ഒരു മിനിറ്റ് വരെ ഉണ്ട് ഒന്നുകിൽ മൂന്ന് മണി ഇരുപത്താറ് മിനിറ്റിന് മുമ്പോ മണി ഒരു മിനിറ്റിന് ശേഷമോ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക അതുപോലെ കാലവും ഗുളിയ ഗുളികകാലത്തിനും പ്രാധാന്യം കൊടുക്കണം ഈ രണ്ട് സമയങ്ങളും ഇന്നത്തെ ദിവസം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക അല്ലെ ഗുളികണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്തിനാല് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ഒമ്പത് മണി പതിനാല് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്തി മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക ഇന്ന് നമുക്ക് ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് നമ്മൾ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം വസ്ത്രധാരണം ചെയ്യുമ്പോൾ പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ നാം ചുവന്ന വസ്ത്രം ചുവപ്പ് നമ്മളെ വസ്ത്രധാരണത്തിൽ ചുവപ്പ് കൂടി കളർത്തുക കാരണം ചുവപ്പ് നമ്മളിലുള്ള നെഗറ്റീവ് ഫലത്തെ കുറച്ച് പോസിറ്റീവ് ഫലം ആഗ്രഹം ചെയ്യും അല്ലെങ്കിൽ വസ്ത്രധാരണം ചെയ്യാൻ പറ്റാത്തവർ ചരിക്ക് ചുവന്ന പൊട്ട് ധരിക്കുക ഇതൊന്നുമല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം